ഇറാൻ കപ്പൽ വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചിട്ടില്ലെന്ന് കപ്പലിലെ പാലക്കാട് സ്വദേശി സുമേഷിന്റെ പിതാവ് ശിവരാമൻ. സുമേഷ് ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും മോചനവുമായി ബന്ധപ്പെട്ട വിവരം പറഞ്ഞില്ലെന്നും എല്ലാവരെയും മോചിപ്പിച്ചെന്ന വിവരം അറിയുന്നത് വാർത്തകളിലൂടെയാണെന്നും ശിവരാമൻ പറഞ്ഞു. വിഷയത്തിൽ വിദേശകാര്യമന്ത്രിയൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും ശിവരാമൻ കുറ്റപ്പെടുത്തി. കൊല്ലം ജീവനക്കാർക്ക് മോചനത്തിനെ പറ്റി യാതൊരു വിവരവും അറിയില്ല. മോൻ വിളിക്കാറുണ്ട്, എന്നും വിളിക്കാറുണ്ട്. രാത്രി 8 മണിയോട് കൂടിയിട്ട് വിളിക്കാറുണ്ട്. 1 മണിക്കൂർ അവർക്ക് ഫോൺ കൊടുക്കും. അപ്പോൾ എന്നും വിളിക്കും, വീഡിയോ കോളാണ് ചെയ്യല്. അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതിനെപ്പറ്റി യാതൊരുവിധ വിവരങ്ങളും ഇല്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. കപ്പലിലെ കമ്പനിക്കാണ് ഇതിൽ താല്പര്യം. അവർക്ക് കപ്പൽ തിരിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹങ്ങളായിരിക്കാം, അത് സ്വാഭാവികം. പക്ഷേ ജീവനക്കാരെ ഇത്രയും ദിവസങ്ങളായിട്ട് യാതൊരുവിധ ഇതുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിനും നമുക്കും ഒരു വില കേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ വിദേശകാര്യമന്ത്രി വലിയ അല്ല നല്ല കഴിവുള്ള ആളാണെന്നാണ് നമ്മളൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചോളം അത് അനുഭവത്തിൽ കൂടെ വരുന്നില്ല. അതൊരു ഭയങ്കര സങ്കടമുണ്ട്, വിഷമമുണ്ട്. സച്ചിൻ ചേരുന്നു. സച്ചിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഇദ്ദേഹം പറയുന്നത്? അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കേരളത്തിൽ നിന്നുള്ള ആളാണ്, പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ 21 ദിവസമായി ആശങ്കയിലാണ് മലയാളികളായിരുന്ന 3 കുടുംബങ്ങൾ. ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടിച്ചതിന് ശേഷം അവരാദ്യം അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആശയപരമായി വിവരങ്ങൾ കൈമാറാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് കപ്പലിൽ അകപ്പെട്ട മലയാളികൾ ഓരോരുത്തരായിട്ട് വീടുകളിൽ ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കപ്പലിലെ മലയാളി പാലക്കാട് സ്വദേശിയായിട്ടുള്ള സുമേഷിന്റെ പിതാവ് ശിവരാമനാണ് ഇന്ന് നമ്മളോടൊപ്പം ആശങ്ക പങ്കുവച്ചത്. കാരണം ഇറാൻ കപ്പൽ വിട്ടു നൽകിയതായി വാർത്ത പുറത്തു വരുന്നുണ്ടെങ്കിലും യാതൊരു വിവരവും ലഭിച്ചില്ല എന്നൊരു റിപ്പോർട്ടാണ് സുമേഷിന്റെ അച്ഛൻ നമ്മളുമായിട്ട് പങ്കുവച്ചത്. കാരണം ഇന്നലെ രാത്രി സുമേഷ് വീഡിയോ കോളിൽ സംസാരിച്ചപ്പോൾ പോലും ഇത്തരത്തിലൊരു ആശയം കൈമാറിയിട്ടില്ലെന്നും അതുപോലെ തന്നെ മോചിപ്പിച്ചെന്ന വിവരം അറിയുന്നത് പത്രമാധ്യമങ്ങളിലെ വാർത്തകളിലൂടെ മാത്രമാണ് എന്ന വിവരവുമാണ് സുമേഷിന്റെ അച്ഛൻ പങ്കുവച്ചത്. അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യമന്ത്രി പല വാഗ്ദാനങ്ങളും വലിയ വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട് എങ്കിലും യാതൊരുവിധ സഹായങ്ങളും ചെയ്തിട്ടില്ല എന്നൊരു വിമർശനവും സുമേഷിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിലെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായെന്നും മോചിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ മന്ത്രിമാർ കേന്ദ്രവുമായി ആലോചിച്ചിരുന്നു. എന്നിട്ട് പോലും കേന്ദ്ര വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നൊരു ആക്ഷേപവും ശിവരാമൻ ഉന്നയിച്ചു. ഷമി, സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്.